ഭാഗ്യ ഒരു പ്രാവശ്യം പറഞ്ഞതേ ഉള്ളു കല്യാണം കഴിച്ചോ എന്ന്. നീ അങ്ങ് സമ്മതിക്കുകയും ചെയ്തു. ഒന്ന് ചുമ്മാ എനിക്കറിയാതിരിക്കാൻ പറ്റുമോ? എനിക്കത് അറിഞ്ഞേ പറ്റൂ. വാടാടി, അതെ ഇവിടെ ഇത്രയും പേരിയിരിക്കുന്നില്ലേ, എന്തായതെന്നൊന്ന് ചോദിക്കാനും പറയാനില്ലേ? ഇതൊക്കെ ദേഷ്യം കൊണ്ടെടുക്കുന്ന തീരുമാനമാണോ? ജയിക്കുന്നവൻ അങ്ങനെ എന്തെങ്കിലും ഒക്കെ പറയും, അവൻ വീമ്പ് കാണിക്കുകയും ചെയ്യും. എന്ന് വെച്ച് പറഞ്ഞു വരുമോ? നിങ്ങൾ ചെയ്ത് ഒട്ടും ശരിയായിട്ടില്ല. സാർപ്പെട്ട നിനക്ക് മാത്രം ഉള്ളതാണെന്ന് വിചാരിക്കരുത്. എന്താ വിചാരിച്ചിരിക്കുന്നേ? നിങ്ങൾ അത്രയും പേരുടെ മുമ്പിൽ വേണ്ടാത്തത് പറഞ്ഞിട്ട് വന്നു. മദ്രാസിലുള്ള ഒരു ബോക്സറെ കൊണ്ട് വേമ്പിൽ അടിക്കാൻ പറ്റില്ല. അറിയാഞ്ഞിട്ട് ചോദിക്കുക, നമ്മുടെ പാരമ്പര്യത്തിൽ അവരോട് മത്സരിക്കാൻ ആരുണ്ട്? നിങ്ങൾ എന്തോന്നൊക്കെയായി പറയുന്നേ? തോറ്റു കഴിഞ്ഞാൽ നമ്മുടെ പരമ്പരയുടെ അവസാനത്തെ മത്സരമാണെന്ന് ആശാൻ പറഞ്ഞായിരുന്നല്ലോ. ജനങ്ങൾ അടുത്ത മത്സരം എപ്പോഴാണെന്ന് വെച്ച് ബഹളം വെച്ചോണ്ടിരിക്കുന്നു. അത് പിന്നെ ഞാൻ തന്നെ ചെയ്യണോ? വെളി നാളെ കൊണ്ടൊന്ന് കളിപ്പിക്കണോ? അഹങ്കാരോ നീ ഇരിക്ക. ഞാൻ ഒന്ന് പറയട്ടെ, അത് ഞാൻ ചുമ്മാ പറഞ്ഞതല്ല. നമ്മുടെ പരമ്പര അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവർ നമ്മളെ ഒതുക്കാൻ നോക്കുക. നമ്മുടെ ജീവൻ പണയം വെച്ചോണ്ട് അവന്റെ തലയെടുക്കാൻ, മനസ്സിലായോ? മാമൻ പറഞ്ഞ വളരെ സത്യ കാര്യമാണ്. ആ മെയിൻ ബോർഡ് കളിക്കുന്നവര്, റീഫൈഡ് ചോദിക്കുന്നവര്, ഇവരെയൊക്കെ അങ്ങ് തട്ടിക്കളഞ്ഞേക്ക് മാമ. എത്ര പിള്ളേർ നമ്മുടെ കൂടെ ഉണ്ട്, അവസരം കിട്ടാ നിക്കുക. ഒന്ന് ഇറക്കി നോക്കുന്നേ, മാമൻ അറിയാത്തൊന്നുമല്ലോ. ഹേ ലോക്ക്, യു ആർ റൈറ്റ് മാൻ. വാസ്തവത്തിൽ വലിയ വലിയ ബോക്സർമാരെ ചെറിയ ചെറിയ ചീല് പിള്ളേരെ തകർത്തിരിക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള അഗ്രസീവ് ഫെല്ലോ വെട്ടിയേ ഉള്ളൂ. വാട്ട് യു സേ? ഐ നോമിനേറ്റ് ഹിം. ആ ഞാൻ അത് തന്നെ ഉദ്ദേശിച്ചത്. താങ്ക് യു ലോക്ക്. ആ എന്റെ മനസ്സിലും മാമന്റെ മനസ്സിലും ഇത് തന്നെയായിരുന്നു. ആശാനേ വെട്ടി പിടിച്ചു നിൽക്കും. ആശാനെ എന്താടാ വേ, ശരിയല്ലേ? രംഗന്റെ മോനെ ആരാന്നാ വിചാരിച്ചത്? വെട്ടി, നിന്റെ അച്ഛന്റെ പന്ത നീ തന്നെ നേരിടണം. പിന്നല്ലാതെ അത് ഞാനല്ലാതെ വേറെ ആര് ചെയ്യാനാ? അതിനു വേണ്ടി ഞാൻ കാത്തിരിക്കുന്നേ. അവന്റെ ഒക്കെ ഗതി അതോ ഗതി. വിട്ടുകൊടുത്താൽ വാവുണ്ട് ജയിക്കുമെന്നാ തോന്നുന്നേ. നിങ്ങൾ പറയാം ആര് വേണോന്ന്, ഞാൻ പോയി ബാക്കി ജോലികൾ നോക്കാം. ഞാൻ മനസ്സിലെന്ത് വിചാരിച്ചോ അത് തന്നെ അവരും പറയുന്നു. വെട്ടിയുടെ ഓരോ ഇടിയും പുഷ്പം പോലെ തടയും ആ വേമ്പുലി. അത്രയ്ക്ക് ആവേശമാണ് അവന്റെ മത്സരത്തിന്. എന്നാ ഇവനെ എടുത്താലോ? ക്ഷമ തീരെയില്ല. ബോക്സിംഗ് എന്ന് പറയുന്നത് ഒരു തപസ്സാണ്. മുഷ്ടി ഉരുട്ടി ഇടിക്കാൻ പറഞ്ഞ കൈത്തണ്ട കൊണ്ടാ ഇടിക്കുന്നേ, പിന്നെങ്ങനെ? അതുകൊണ്ട് ഇപ്പൊ ഞാൻ നോക്കിയിട്ട് നമ്മുടെ പരമ്പരയിൽ നിന്ന് വേമ്പുലി എതിർക്കാൻ പറ്റിയ ഒരാൾ ആരാണെന്ന് വെച്ചാൽ നമ്മുടെ രാമനാ. നിങ്ങൾക്കറിയാത്ത കാര്യമാണോ, വേമ്പലിക്ക് മെഷീന്റെ വേഗതയാ. അവൻ ഈ കൊല കളിച്ചില്ലെങ്കിൽ കഥ കഴിഞ്ഞു. വിണ്ടായിരിക്ക, രംഗ പറഞ്ഞതെല്ലാം ശരിയാണ്. രാമനാണ് പറ്റിയ ആള്. എന്നാ രാമൻ, താൻ പോകാൻ നോക്ക്. എന്താ ഇത്? നിങ്ങൾക്ക് തോന്നിയ പോലെ ഓരോ സംസാരിച്ചോണ്ട് അവരുടെ രണ്ടുപേരുടെ കഴിവ് തിരിച്ചറിഞ്ഞ ഒരാശാൻ എന്ന നിലയ്ക്കാണ് ഞാൻ പറയുന്നത്. രാമമതി അശനെ, കളത്തിലിറങ്ങി ശീലമില്ലാത്തതിനെ കൊണ്ട് വേമ്പുള്ളിയെ ജയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? എന്താ? ശരി അച്ഛനെ, എല്ലാ ഏർപ്പാടും ഞാൻ ചെയ്യാം. ഫോട്ടോ എടുക്കാം, അവിടെ കാര്യം നടക്കട്ടെ. ശരി എന്നാ വരട്ടെ. കാലൊന്നും വേണ്ടേ, നിന്നെ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക കേട്ടോ. ആ നിന്നെ കൊണ്ട് കഴിയും. ഡാഡി വന്നേ, മത്സരിക്കേ. ഈ വിശ്വാസം ഞാൻ നഷ്ടപ്പെടുത്തില്ല.